ഡയലക്ടിക്കൽ മെറ്റീരിയലിസം. ഡയലക്ടിക്കൽ മെറ്റീരിയൽസിൻ്റെ ഒരു ഭാഗമാണ് യുക്തിവാദം എന്ന് പ്രചരിപ്പിക്കുന്നത് ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ സി പി ഐക്കാരായിരിക്കും. യുക്തിവാദിയാകാനായിട്ട് മാർക്സിസ്റ്റ് ആകണം, സി പി ഐ ആകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ജനതാദളുകാരനും ജോസഫ് ഗ്രൂപ്പുകാരനും പിന്നെ അണ്ണാ ഡി എം കെക്കാരനും ഒക്കെ യുക്തിവാദിയാകാം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യുക്തിവാദവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പിന്നെ മാർക്സിസ്റ്റുകാരന് അല്ലെങ്കിൽ സി പി ഐക്കാർക്ക് യാതൊരു പരിശീലനവും ഇല്ലാതെ യുക്തിവാദി ആകാമെന്ന് പറയുന്നത് ഒരു മതഫലിതത്തെക്കാൾ കഷ്ടമാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ യുക്തിവാദികളെ കൂട്ടിയിടിച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥ തന്നെയാണ്. കേരളത്തിലെ എല്ലാ പാർട്ടികളിലും ഉള്ള സാധനം മാത്രമേ ഈ പാർട്ടികളിലും ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഏറ്റവും അടുത്ത് മൂവാറ്റുപുഴയിലെ ഒരു സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ വാതിൽ വാസ്തുപ്രകാരം സെക്രട്ടറി പുനർ നിർമ്മാണം നടത്തി മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളുടെ അനുവാദമില്ലാതെ, ഇതും കണ്ടാണ് പ്രശ്നം ഉള്ളത്. എല്ലാവരോടും ആലോചിച്ചാണത് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ എ കെ ഇ സെൻറ്ററിൽ ചെല്ലാൻ എത്ര സമയമെടുക്കും? എ കെ ഇ സെൻറ്ററിൻ്റെ വാതിലുകളും കാർപ്പറ്റുകളും ചില്ലുകളും അല്ലെങ്കിൽ ജനലുകളും ഒക്കെ വാസ്തുപ്രകാരം പുനർനിർണ്ണയിക്കുന്ന ഒരു കാലം അത്ര അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സി പി ഐയുടെ ആയാലും എം എൻ സ്മാരകമായാലും അല്ലേ, ഭൂമി പൂജയുടെ കാര്യം ഞാൻ എടുത്തു പറയാറുണ്ട്. ഭൂമി പൂജ ചെയ്താണ് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഭൂമി അക്വയർ ചെയ്യുന്നത്. ഭൂമി പൂജ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രിയുടെ പാർട്ടിയുടെ പേരാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി എന്നാണ് ഭൂമി പൂജയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു പരിഗണനാർഹമായ ചോദ്യമാണോ? ഡയറക്റ്റിക്കൽ മെറ്റീരിയൽസും ഫോളോ ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും യുക്തിവാദികളാകേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഡയറക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ തന്നെ യുക്തിക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എസ് എ റാഷണൽ ആർഗ്യുമെൻറ്റ്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ സയൻറ്റിഫിക് ആർഗ്യുമെൻ്റ് ഓൾസോ. പിന്നെ അത് ഒരു നിരീശ്വരവാദി ആകേണ്ടതാണ് ഒരു മാർക്സിസ്റ്റുകാരൻ, അല്ലെങ്കിൽ പിന്നെ മാർക്സിസ്റ്റുകാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാർക്സിസ്റ്റുകാരൻ നിരീശ്വരവാദി ആയേ പറ്റൂ, കാര്യം അത് എന്തായാലും മെറ്റീരിയലിസമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അയാളൊരു കംപ്ലീറ്റ്ലി സയൻറ്റിഫിക് റാഷണൽ ആകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനെ അങ്ങനെ കരുതുന്നുമില്ല.